ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. കൊറോണ വൈറസ് ഭീഷണി മുൻനിർത്തി സംസ്ഥാനത്ത് മുൻകരുതലുകൾ ശക്തമാക്കി. നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഗവർണറുടെ വിയോജിപ്പ് സഭാ നടപടികളിൽ ഉണ്ടാകില്ലെന്ന് സ്പീക്കർ. മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എം കമലം അന്തരിച്ചു. മഹാത്മാഗാന്ധിയുടെ 72nd രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രത്തിന്റെ ആദരാഞ്ജലി. കരിപ്പൂർ വിമാനത്താവളത്തിൽ 2.5 kg സ്വർണം എയർ കസ്റ്റംസ് പിടികൂടി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രത്യേക കോടതിയിൽ വിചാരണ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. കൊറോണ വൈറസ് പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മുൻകരുതലുകൾ ശക്തമാക്കി. വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ പരിശോധന നടന്നുവരുന്നു. മലപ്പുറത്ത് ചൈനയിൽ നിന്നെത്തിയ 104 പേർ നിരീക്ഷണത്തിലാണ്. ഇവരോട് ജനങ്ങളുമായി സമ്പർക്കമില്ലാതെ 28 ദിവസം വീടുകളിൽ തുടരാൻ അധികൃതർ നിർദ്ദേശിച്ചു. വയനാട്ടിൽ 14 പേർ നിരീക്ഷണത്തിലാണ്. ആർക്കും രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് DMO അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയൻ. ജനങ്ങൾ ചൈനയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ 21 വിമാനത്താവളങ്ങളിലെ യാത്രക്കാരിൽ വൈറസ് ബാധ പരിശോധിക്കുന്നുണ്ട്. കൊറോണ വൈറസ് തടയുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആരോഗ്യ മന്ത്രാലയം അവലോകനം ചെയ്തു. രാജ്യത്ത് ഇതുവരെ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ അറിയിച്ചു. പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ച 27 സാമ്പിളുകളുടെയും ഫലം വിപരീതമാണ്. തമിഴ്നാട്ടിലെ ചെന്നൈ, മധുരൈ, കോയമ്പത്തൂർ, ട്രിച്ചി വിമാനത്താവളങ്ങളിൽ പ്രത്യേക കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇവിടെ ഇതുവരെ 15,000 യാത്രക്കാരെ പരിശോധിച്ചു. തെലങ്കാനയിൽ ഹൈദരാബാദിൽ 100 കിടക്കകളുള്ള പ്രത്യേക നിരീക്ഷണ സംവിധാനമുള്ള ആശുപത്രി സജ്ജമാക്കി. കൊറോണ വൈറസ് ഭീഷണി നിലനിൽക്കെ കാനഡ 160 പൌരന്മാരെ തിരികെ എത്തിക്കുന്നതിനായി പ്രത്യേക വിമാനം ഏർപ്പെടുത്തി. ഫ്രാൻസിൽ 5 പേർക്ക് വൈറസ് സ്ഥിരീകരിച്ചു. ചൈനയിൽ കൊറോണ വൈറസ് ബാധയിൽ 170 പേർ മരണമടഞ്ഞതായി റിപ്പോർട്ട്. 7,711 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ടിബറ്റിൽ 1 ആൾക്ക് കൊറോണ സ്ഥിരീകരിച്ചു. ലോകത്താകമാനം 16 രാജ്യങ്ങളിൽ കൊറോണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈനയിൽ കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടന ഇന്ന് ജനീവയിൽ യോഗം ചേരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കൊറോണ വൈറസ് ഭീഷണിയെ തുടർന്ന് രാജ്യത്ത് നിന്നുള്ള നിരവധി അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിവച്ചു. ഡൽഹി ചൈന വിമാന സർവീസ് എയർ ഇന്ത്യ റദ്ദാക്കി. 21 വിമാന സർവീസുകൾ കർശന നിരീക്ഷണത്തിലാണ്. അടുത്ത മാസം 1 മുതലുള്ള ബംഗളൂരു ഹോങ്കോങ് വിമാനവും 20 വരെയുള്ള ഡൽഹി ചെങ്ദു വിമാനവും ഇൻഡിഗോ റദ്ദാക്കി. അതേസമയം കൊൽക്കത്ത ഗുവാൻഷു വിമാന സർവീസ് കർശന പരിശോധനകളോടെ തുടരുമെന്നും ഇൻഡിഗോ വ്യക്തമാക്കി. നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഗവർണറുടെ വിയോജിപ്പ് സഭാരേഖകളിൽ ഉണ്ടാകില്ലെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. ഗവർണറെ തടഞ്ഞ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വാച്ചാൻ വാർഡ് പ്രതിപക്ഷത്തെ തടയാൻ ശ്രമിച്ചത് അന്വേഷിക്കുമെന്നും വാച്ചാൻ വാർഡിനോട് ബലപ്രയോഗം നടത്താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. ഗവർണർക്കെതിരായ പ്രമേയ നോട്ടീസ് നിയമാനുസൃതമാണെന്നും തീരുമാനം നാളെ കാര്യോപദേശക സമിതിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് തോട്ടങ്ങളിലെ തൊഴിൽ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനായി തോട്ടം ഉടമകളും തൊഴിലാളികളും ഉൾപ്പെടുന്ന സംയുക്ത സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ പറഞ്ഞു. എസ്റ്റേറ്റുകളിലും തോട്ടങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്ന സംവിധാനമെന്ന നിലയിൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്നും പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗത്തിൽ മന്ത്രി പറഞ്ഞു. രാജ്യത്തെ ആരോഗ്യ പരിചരണ സേവനദാതാക്കൾക്കുള്ള രാജ്യാന്തര റിവേഴ്സ് ബയർ സെല്ലർ മീറ്റ് ഇന്ത്യ ഹീൽസ് കൊച്ചിയിൽ ആരംഭിച്ചു. 41 രാജ്യങ്ങളിൽ നിന്നുള്ള 200-ലധികം വിദേശ ബയർമാർ 4 ദിവസത്തെ മീറ്റിൽ പങ്കെടുക്കും. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, മെഡിക്കൽ കോളേജ് ആശുപത്രികൾ, ഡെന്റൽ ക്ലിനിക്കുകൾ, മൾട്ടി സ്പെഷ്യാലിറ്റി, ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി ആശുപത്രികൾ ഉൾപ്പെടെയുള്ളവർ മീറ്റിന്റെ ഭാഗമാകും. എറണാകുളം തൃപ്പൂണിത്തുറ നടക്കാവ് ക്ഷേത്രത്തിൽ ഇന്നലെ രാത്രിയുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ കരയോഗം ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തു. വെടിക്കെട്ട് കരാറുകാരനെതിരെയും കേസുണ്ട്. വെടിക്കെട്ട് നടന്ന സ്ഥലം വിദഗ്ധർ സന്ദർശിച്ചു. ഇന്നലെ രാത്രിയാണ് നടക്കാവ് ക്ഷേത്രത്തിൽ പടക്കം തെറിച്ചുവീണ് 17 പേർക്ക് പരിക്കേറ്റത്. ആരുടെയും നില ഗുരുതരമല്ല. പ്രളയാനന്തര പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി സാങ്കേതിക വിദഗ്ധരുടെ ശില്പശാല തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ ലൂക്കോസ് ആകാശവാണിയോട്. വളരെ വിപുലമായ 9 മേഖലകളിലുള്ള ചർച്ചകളാണ് നടത്താൻ പോകുന്നത്. കേരളത്തിലെ കൃഷി, കേരളത്തിലെ സാമൂഹികാധിഷ്ഠിത തലത്തിലുള്ള ദുരന്ത നിവാരണവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ, ഓരോ മേഖലയെ സംബന്ധിച്ചും ഏതാണ്ട് 25 ക്ഷണിക്കപ്പെട്ട അതിഥികളായിരിക്കും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ അഭിപ്രായങ്ങൾ നമ്മൾ നമുക്കായി പദ്ധതിയിലൂടെ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുമായി ചേർത്ത് വായിക്കുകയും ഇനി നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള
ചർച്ചാ യോഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളും കൂടി ക്രോഡീകരിച്ച് ഏത് രീതിയിലായിരിക്കണം വികസനത്തെ ദുരന്ത ആഘാതങ്ങളുടെയും മറ്റും ലഘൂകരണം മുൻനിർത്തി നടത്തേണ്ടത് എന്ന തലത്തിലുള്ള ഒരു പോളിസി ഡോക്യുമെന്റുകൾ ക്രോഡീകരിച്ച് സർക്കാരിന് നൽകുവാൻ ആലോചിക്കുന്നത്. ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകളാണ് ഈ കേൾക്കുന്നത്. വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AIR ന്യൂസ് _ TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എം കമലം നിര്യാതയായി. 94 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ കോഴിക്കോട് നടക്കാവിലെ വസതിയിലായിരുന്നു അന്ത്യം. 1982 കെ കരുണാകരൻ മന്ത്രിസഭയിൽ സഹകരണ മന്ത്രിയായിരുന്നു. കോഴിക്കോട് മുനിസിപ്പൽ കൌൺസിൽ അംഗം, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, AICC മെമ്പർ, KPCC വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. ജനതാ പാർട്ടിയുടെ ജില്ലാ ചെയർപേഴ്സണും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്നു. കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. അടിയന്തരാവസ്ഥക്കാലത്തും വിമോചന സമരകാലത്തും ജയിൽവാസം അനുഭവിച്ചു. കോഴിക്കോട് DCC ഓഫീസിൽ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കാരം ഇന്ന് വൈകിട്ട് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും. മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എം കമലത്തിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി അനുശോചിച്ചു. 7 പതിറ്റാണ്ട് പൊതുരംഗത്ത് കർമ്മനിരതയായിരുന്ന കമലം മികച്ച സംഘാടകയും വാഗ്മിയുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതൃത്വവും UDFന്റെ ശക്തയായ സാരഥിയുമായിരുന്ന എം കമലം പുതിയ തലമുറയ്ക്ക് എന്നും പ്രചോദനമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. മന്ത്രി എ കെ ശശീന്ദ്രനും അന്തിമോപചാരം അർപ്പിച്ചു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 72 രക്തസാക്ഷിത്വ ദിനമായ ഇന്ന് രാഷ്ട്രം ഗാന്ധിജിക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു. 1948 January 30 മഹാത്മാഗാന്ധി വെടിയേറ്റ് വീണത്. പൌരത്വ നിയമ ഭേദഗതിക്കെതിരായി UDF സംസ്ഥാനത്ത് ഇന്ന് ഭരണഘടനാ സംരക്ഷണ ദിനമായി ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി 13 ജില്ലാ കേന്ദ്രങ്ങളിലും ഇന്ത്യയുടെ മനുഷ്യഭൂപടം നിർമ്മിക്കും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി MP നേതൃത്വത്തിൽ ലോങ് മാർച്ച് സംഘടിപ്പിച്ചു. കൽപ്പറ്റയിൽ നടക്കുന്ന പൊതുസമ്മേളനം രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് വൈകിട്ട് ഗാന്ധി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 150 ദീപങ്ങൾ തെളിയിക്കും. ഇന്ന് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം. ഗാന്ധിജിക്ക് കുഷ്ഠരോഗികളോടുണ്ടായിരുന്ന ദയാവായ്പും അനുകമ്പയും കണക്കിലെടുത്താണ് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ ദിനമായ January 30 കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളും കിർത്താർസുകളും ചേർന്ന് കണ്ണൂരിൽ സംഘടിപ്പിച്ചു വരുന്ന ഗദ്ദിക മേള ശ്രദ്ധേയമാവുന്നു. അടുത്ത മാസം 5 മേള. ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ നൽകുന്ന വിവരങ്ങൾ. തെരുവുകളുടെയും നാടൻ കലകളുടെയും സമ്മേളന വേദിയായി മാറുകയാണ് കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനം. ഗോത്ര സംസ്കാരത്തിന്റെ ഇഴകൾ തുന്നിയെടുത്ത പാരമ്പര്യ വസ്ത്രങ്ങളുടെ പ്രദർശനവും കാട്ടുരുചികളുടെ രസക്കൂടൊരുക്കിക്കൊണ്ട് തത്സമയ ഭക്ഷണ നിർമ്മാണവും പുതിയ അനുഭവമാണ് സമ്മാനിക്കുന്നത്. വയനാട്ടിലെ നായ്ക്കട്ടിയിലെ വെട്ടക്കുറുമ സമുദായക്കാരാണ് ഈ ഭക്ഷണം പരിചയപ്പെടുത്തുന്നത്. പാരമ്പര്യ വസ്ത്രങ്ങളായ അജിത്തികത്തിയും വെണ്ണത്തികത്തിയുമെല്ലാം ഒരു സംസ്കാരത്തിന്റെ നേർക്കാഴ്ചയായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 2.5 kg സ്വർണം എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കാസർകോട് കണ്ണൂർ സ്വദേശികളായ 3 അറസ്റ്റ് ചെയ്തു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ CBI പ്രത്യേക കോടതിയിൽ വിചാരണ ആരംഭിച്ചു. കേസിലെ 1 സാക്ഷിയും ഇരയുമായ നടിയുടെ വിസ്താരമാണ് ആദ്യം തുടങ്ങിയത്. 1 പ്രതി പൾസർ സുനി, 8 പ്രതി നടൻ ദിലീപ് എന്നിവർ കോടതിയിൽ ഹാജരായി. കേസിൽ 12 പ്രതികളാണുള്ളത്. അടച്ചിട്ട മുറിയിലാണ് വിചാരണ. കൊല്ലത്ത് നടക്കുന്ന ദേശീയ സീനിയർ വനിതാ ഹോക്കി എ ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിൽ ആദ്യ മത്സരത്തിൽ കേരളത്തിന് തോൽവി. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ഹരിയാനയും രാജസ്ഥാനും തമ്മിലുള്ള മത്സരം ഉടൻ പൂർത്തിയാകും. എ ഡിവിഷൻ പൂൾ എയിലെ ആദ്യ മത്സരത്തിൽ കേരളം 3-1 ഒഡീഷയോട് പരാജയപ്പെട്ടു. ഇരു ടീമുകളും പൊരുതിക്കളിച്ച മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾരഹിത സമനിലയായിരുന്നു. 36 മിനിറ്റിൽ ഒഡീഷ ആദ്യ ഗോൾ നേടി. എന്നാൽ 44 മിനിറ്റിൽ പെനാൾട്ടി കോർണറിലൂടെ കേരളത്തിന്റെ അർച്ചന ഗോളടിച്ച് ഒഡീഷയ്ക്കൊപ്പമെത്തി. വീണ്ടും 53 മിനിറ്റിലും 60 മിനിറ്റിലും ഒഡീഷ ഗോൾ നേടിയതോടെ ആദ്യ മത്സരത്തിൽ കേരളം പരാജയപ്പെട്ടു. എ ഡിവിഷനിലെ രാവിലെ നടക്കേണ്ടിരുന്ന ആദ്യ മത്സരത്തിൽ ഭോപ്പാൽ ടീം എത്തിച്ചേരാതിരുന്നതിനെ തുടർന്ന് മധ്യപ്രദേശിന് വോക്ക് ഓവർ ലഭിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മത്സരങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. കൊറോണ വൈറസ് ഭീഷണി മുൻനിർത്തി സംസ്ഥാനത്ത് മുൻകരുതലുകൾ ശക്തമാക്കി. നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഗവർണറുടെ വിയോജിപ്പ് സഭാ നടപടികളിൽ ഉണ്ടാകില്ലെന്ന് സ്പീക്കർ. മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എം കമലം അന്തരിച്ചു. മഹാത്മാഗാന്ധിയുടെ 72 രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രത്തിന്റെ ആദരാഞ്ജലി. കരിപ്പൂർ വിമാനത്താവളത്തിൽ 2.5 kg സ്വർണം എയർ കസ്റ്റംസ് പിടികൂടി. വാർത്തകൾ കഴിഞ്ഞു. ഇനി ഈ നിലയത്തിൽ നിന്നുള്ള വാർത്താ പ്രക്ഷേപണം 12:50.